ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കോട്ടയത്തെ അടിച്ചറയിലുള്ള പോപ്പുലർ ഹുണ്ടായി ഷോറൂമിലാണ്. അപ്പോൾ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് i20 സ്പോർട്സ് ഓപ്ഷൻ എന്ന് പറയുന്ന ഒരു പുതിയ വേരിയൻ്റ് ആണ്. 2 മാസം മുന്നേ ആണ് ഈ ഒരു വേരിയൻറ്റ് നമുക്ക് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മുടെ നോർമൽ സ്പോർട്സ് വേരിയൻറ്റിനേക്കാളും കുറച്ച് ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിനകത്ത് കൂടുതലാണ്. അപ്പം എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഈ വാഹനത്തിനകത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു 1.2 ലിറ്റർ കാപ്പ സീരീസ് എഞ്ചിനാണ്, ഒരു 4-സിലിണ്ടർ എഞ്ചിനാണ്. 86 BHP പവറും അതേപോലെ 114 NM ടോക്കുമാണ് ഈ ഒരു വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ. നമുക്ക് ഏകദേശം ഒരു 20.3 കിലോമീറ്റർ മൈലേജ് ആണ് കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഇതിൻ്റെ പ്രൈസ് ഒന്ന് നോക്കാം. പുതിയ വേരിയൻറ്റിൻ്റെ ഈ i20 സ്പോർട്സ് ഓപ്ഷൻ എന്ന് പറയുന്ന വേരിയൻറ്റിൻ്റെ പ്രൈസ് വരുന്നത് 10,33,000 രൂപയാണ്. ഇനി നോർമൽ i20 സ്പോർട്ട് എന്ന് പറയുന്ന ആ ഒരു വേരിയൻറ്റിൻ്റെ പ്രൈസ് വരുന്നത് 9,93,000 രൂപയാണ്. ഏകദേശം ഒരു 40,000 രൂപയുടെ ഡിഫറൻസ് ആണ് നമുക്ക് രണ്ട് വേരിയൻറ്റും തമ്മിൽ വരുന്നത്. 40,000 രൂപയുടെ ഡിഫറൻസിനുള്ള ഓപ്ഷൻസും ഫീച്ചേഴ്സും ഈ ഒരു പുതിയ വേരിയൻറ്റിൽ വന്നിട്ടുണ്ടോയെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം തന്നെ i20 ഫ്രണ്ട് ഭാഗത്തു നിന്ന് എന്തൊക്കെ ഫീച്ചേഴ്സ് കാര്യങ്ങളുണ്ടെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഗ്രില്ലിലേക്ക് നോക്കാം. ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് ഗ്രില്ലിന് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇതുവരെ എല്ലാ i20യിലും കണ്ടിട്ടുള്ള അതേ സെയിം ഗ്രില്ലുകളാണ് ഈ ഒരു വാഹനത്തിലും വന്നിരിക്കുന്നത്. പിന്നെ ഹെഡ്ലാമ്പ് യൂണിറ്റുകൾ നമുക്ക് നോക്കാം. ഹെഡ്ലാമ്പ് ഒരു ഹാലജൻ ആയിട്ടുള്ള ഒരു നോർമൽ ഹെഡ്ലാമ്പ് യൂണിറ്റ് ആണ്. പ്രൊജക്ടർ ഒന്നും നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് അവൈലബിൾ അല്ല. ഇൻഡിക്കേറ്റർ ഈ ഒരു ഭാഗത്തായിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നു. പിന്നെ നമുക്ക് പറയേണ്ടത് DRL നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് അവൈലബിൾ ആണ്. ഈ ഒരു രീതിയിലാണ് DRL ഈ ഒരു വാഹനത്തിൽ നൽകിയിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് അതിൻ്റെ ഔട്ടറായിട്ട് കൊടുത്തിട്ടുണ്ട്. അതും വളരെ ഭംഗിയായിട്ട് തന്നെ ഉണ്ട്. പിന്നെ താഴത്തെ ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് നോക്കാം. ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അതും വണ്ടിക്ക് വളരെയധികം ഭംഗിയായിട്ട് നമുക്ക് ഭംഗിയിലാണ് അത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ബമ്പറിൻ്റെ അടിവശം കൊടുത്തിരിക്കുന്നത് ഒരു ബ്രഷ്ഡ് അലുമിനിയം ഫിനിഷിലാണ് അതിൻ്റെ ഈ ഒരു ബമ്പറിൻ്റെ അടിവശവും കൊടുത്തിരിക്കുന്നത്. അപ്പം ഇത്രയും ഫീച്ചേഴ്സാണ് നമുക്ക് വാഹനത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്തു നിന്ന് പറയാനുള്ളത്. ഇനി നമുക്ക് വശങ്ങളിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് കാര്യങ്ങളുണ്ടെന്ന് നോക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫീച്ചർ ഞാൻ ആദ്യം തന്നെ കാണിച്ചു തരാം. ഈ വാഹനത്തിൻ്റെ ടയറുകൾ നമുക്ക് പെട്ടെന്ന് അലോയ് ആണെന്ന് തോന്നുന്ന അതേ രീതിയിലാണ് ഈ ഒരു വീൽ കപ്പ് കാര്യങ്ങളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വീൽ കപ്പ് അല്ല, ഇതിന് മറ്റെന്തോ ഒരു പേര് പറയും, എനിക്ക് ആ പേര് ഇപ്പോൾ വായിൽ കിട്ടുന്നില്ല. പക്ഷേ എന്തായാലും ഈ ഒരു ടയറിൻ്റെ ഡിസൈൻ വളരെ അടിപൊളിയായിട്ട് തന്നെ ഉണ്ട്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ അത് ശരിക്കും ഒരു അലോയ് ആണെന്ന് മാത്രമേ ആ ഒറ്റ നോട്ടത്തിൽ നല്ല നമുക്ക് ഈ ഒരു ഭാഗത്ത് പോയി പിടിച്ചു നോക്കിയാലും ഒക്കെ ഇത് അലോയ് ആണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ പറയാം, 16-ഇഞ്ച് ടയറുകളാണ് നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ബേസ് മോഡലാണെങ്കിലും ടോപ്പ് വേരിയൻ്റ് ആണെങ്കിലും എല്ലാം 16-ഇഞ്ച് ടയറുകളാണ് ഈ ഒരു വാഹനത്തിൽ നമുക്ക് ലഭിക്കുന്നത്. പിന്നെ നമുക്ക് പറഞ്ഞൊരു കാര്യമാണ്, ഈ ഒരു ഭാഗത്തേക്ക് ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ക്ലാഡിങ് ഈ ഒരു ഭാഗത്ത് നൽകിയിട്ടുണ്ട്. അതും വളരെ ഭംഗിയായിട്ട് തന്നെ ഉണ്ട്. വണ്ടിയുടെ ആ ഒരു സ്പോട്ടി ലുക്ക് കിട്ടാനായിട്ട് അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബോഡി കളേർഡായിട്ടാണ് നമ്മുടെ മിറേഴ്സ് നൽകിയിരിക്കുന്നത്. അതേപോലെ മിററിൽ തന്നെയാണ് ഇൻഡിക്കേറ്റർ നൽകിയിരിക്കുന്നത്. ഈ മിറേഴ്സ് നമുക്ക് ഇലക്ട്രിക്കലി ഫോൾഡ് ചെയ്യാനും അതേപോലെ അഡ്ജസ്റ്റ് ചെയ്യാനും എല്ലാം സാധിക്കുന്ന ഒരു ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. പിന്നെ ബോഡി കളേർഡായിട്ട് തന്നെയാണ് നമ്മുടെ ഹാൻഡിൽസും നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു ഷോൾഡർ ലൈനിൽ ഇവിടെ ഒരു ക്രോം ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഒരു ക്രോം ലൈൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഈ i20 ഓപ്ഷൻ എന്ന് പറയുന്ന സ്പോർട്ട് ഓപ്ഷൻ എന്ന് പറയുന്ന ഈ ഒരു വേരിയൻറ്റിനകത്ത് വന്നിരിക്കുന്ന ഡിഫറൻസ് ആണ് നമുക്ക് ഒരു സൺറൂഫ് ഈ ഒരു വാഹനത്തിനകത്ത് അവൈലബിൾ ആണ്. ഇതിൻ്റെ i20 സ്പോർട്ട് എന്ന് പറയുന്ന ഒരു വേരിയൻറ്റിനകത്ത് സൺറൂഫ് നമുക്ക് കിട്ടുന്നില്ല. ഈ ഒരു വാഹനത്തിനകത്ത് നമുക്ക് സൺറൂഫ് അവൈലബിൾ ആണ്. നമുക്ക് ബാക്കിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് കാര്യങ്ങളുണ്ടെന്ന് നോക്കാം. പുറകു വശത്ത് നിന്ന് നമുക്ക് ഷാർക്ക് ഫിൻ ആൻറ്റിന ഈ ഒരു വാഹനത്തിനകത്ത് നമുക്ക് നൽകിയിട്ടുണ്ട്. അതേപോലെ ഒരു ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് നൽകിയിട്ടുണ്ട്. ഡീഫോഗൽ ലൈൻസ് ഉണ്ട്. റിയർ വൈപ്പർ നമുക്ക് ഈ ഒരു വേരിയൻറ്റിനകത്ത് അവൈലബിൾ അല്ല. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഭാഗത്താണ് നമ്മുടെ ലോഗോ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അത് വളരെ ഭംഗിയായിട്ടുണ്ട്. പിന്നെ ഒരു കണക്റ്റഡ് ടെയിൽ ലാംപ്സ് ആണ് എന്ന് തോന്നുന്ന രീതിയിലാണ് ആ ഒരു ടെയിൽ ലാംപ്സിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു ക്രോം ഒരു എലമെൻറ്റ് ഈ ഒരു രീതിയിൽ ഇങ്ങനെ പോയിരിക്കുന്നു. അതും വളരെ ഭംഗിയായിട്ടുണ്ട്. സ്പോർട്സ് എന്ന് പറയുന്നൊരു ബാഡ്ജിങ് ഈ ഒരു ഭാഗത്ത് നൽകിയിട്ടുണ്ട്. അതേപോലെ i20 ബാഡ്ജിങ് ഈ ഒരു ഭാഗത്ത് നൽകിയിരിക്കുന്നു. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് സെൻസർ ബമ്പറിൽ നമുക്ക് സെൻസേഴ്സ് ഈ ഒരു ഭാഗത്ത് അവൈലബിൾ ആണ്. പിന്നെ അതിൻ്റെ താഴേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു റിഫ്ലക്ടർ നൽകിയിട്ടുണ്ട്. അതിൻ്റെ താഴെ ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് ബമ്പറിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ താഴേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ബ്രഷ്ഡ് അലുമിനിയം ഫിനിഷിങ്ങിലാണ് ഇതിൻ്റെ ബമ്പർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ബൂട്ട് സ്പേസും കൂടെ ഒന്ന് നോക്കാം. 311 ലിറ്റർ ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബൂട്ട് സ്പേസ് ആണ്. നമുക്ക് അത്യാവശ്യം സാധനങ്ങൾ ഒരുപാട് താഴ്ചയിലൊന്നുമല്ല, അതുകൊണ്ട് അത്യാവശ്യം സാധനങ്ങൾ എടുക്കാനും വെക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടൊന്നും വരില്ല. പിന്നെ ഈ രണ്ട് വശങ്ങളിലായിട്ട് ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും മീനൊക്കെ വാങ്ങിച്ച് തൂക്കിയിട്ടുകൊണ്ട് പോകാൻ പറ്റും. പിന്നെ ഒരു പാർസൽ ട്രെയിൻ നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് അവൈലബിൾ ആണ്. അതേപോലെ സ്പെയർ വീൽസും നമുക്ക് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. 15-ഇഞ്ച് ടയറുകളാണ് സ്പെയർ വീലായിട്ട് നൽകിയിരിക്കുന്നത്.
ഓക്കെ, ചെറിയൊരു പിശുക്ക് കാണിച്ചിട്ടുണ്ട് എങ്കിലും ഓക്കെ കുഴപ്പമില്ല, നമുക്ക് ഒരുപാട് ദൂരമൊന്നും ഓടണ്ടല്ലോ. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സാണ് ബാക്കിൽ നിന്ന് പറയാനുള്ളത്. നമുക്ക് ഉള്ളിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് നോക്കാം. അതിന് മുന്നായിട്ട് ഞാൻ നിങ്ങളെ കീ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഈ വാഹനത്തിൻ്റെ കീ വരുന്നത്. സെൻട്രൽ ലോക്ക് നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് അവൈലബിൾ ആണ്. ഒരു കീ മാത്രമേ റിമോട്ടായിട്ട് നൽകുന്നുള്ളൂ. ഒരു നോർമൽ കീ ആണ് ഈ ഒരു വാഹനത്തിൽ നൽകുന്നത്. ഒരു ബ്ലാക്ക് ബീജ് കളറിലാണ് ഈ ഒരു ഡോർ പാഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫോർ ഡോർ പവർ വിൻഡോ നമുക്ക് ഈ വാഹനത്തിനകത്ത് അവൈലബിൾ ആണ്. അതേപോലെ മിറേഴ്സ് നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള കൺട്രോൾസ് എല്ലാം ഈ ഒരു ഭാഗത്ത് നൽകിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ബോട്ടിൽ ഹോൾഡ് ചെയ്യാനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ട്വീറ്ററും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സാണ് ഡോർ പാഡിൽ പറയാനുള്ളത്. പിന്നെ സീറ്റിൻ്റെ ഹൈറ്റ് കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ഇലക്ട്രിക്കലി അല്ല മാനുവലി. പിന്നെ അതേപോലെ ട്രാക്ഷൻ്റെ സ്വിച്ചസ് എല്ലാം ട്രാക്ഷൻ ഓഫ് ചെയ്യാനുള്ള കൺട്രോൾസ് കാര്യങ്ങളെല്ലാം ഈ ഒരു ഭാഗത്ത് നൽകിയിട്ടുണ്ട്. ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ സ്വിച്ച് ഈ ഒരു ഭാഗത്ത് നൽകിയിട്ടുണ്ട്. നമ്മുടെ ഹെഡ്ലൈറ്റ് കൺട്രോൾ ചെയ്യാനുള്ള ഹൈറ്റ് കൂട്ടാനൊക്കെ ഉള്ളൊരു സ്വിച്ച് ഈ ഒരു ഭാഗത്ത് നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി സ്റ്റിയറിംഗിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ഫ്ലാറ്റ് ബോട്ടം ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ് ഈ ഒരു വാഹനത്തിൽ നൽകിയിരിക്കുന്നത്. പിന്നെ ഈ വലതേ ഭാഗത്തായിട്ട് നമുക്ക് ക്രൂയിസ് കൺട്രോൾ കാര്യങ്ങളെല്ലാം ഈ ഒരു ഭാഗത്ത് കൺട്രോൾസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതേപോലെ സ്റ്റിയറിംഗിൻ്റെ ഇടത് ഭാഗത്തായിട്ട് നമുക്ക് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കൺട്രോൾസും ഈ ഒരു വാഹനത്തിൽ നൽകിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് ടിൽറ്റും റീച്ചും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സ്റ്റിയറിംഗിന് ആ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വാഹനത്തിനകത്ത് നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വന്നിരിക്കുന്നത് ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഒരുപാട് കളേഴ്സ് എല്ലാം ചേർത്തിട്ടുള്ള ഒരു അടിപൊളി ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് നൽകിയിരിക്കുന്നത്. ഈ ഒരു വാഹനത്തിനകത്ത് നമുക്ക് ഒരു 8-ഇഞ്ചിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് നമുക്ക് വന്നിരിക്കുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാം ഈ ഒരു വാഹനത്തിനകത്ത് നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ ഈ ഒരു വോളിയം കൺട്രോൾസ് എല്ലാം നമുക്ക് റോട്ടറി സ്വിച്ചസ് ആയിട്ടാണ് നൽകിയിരിക്കുന്നത്. വളരെ നല്ലൊരു കാര്യമാണ്. വാഹനങ്ങൾ ഓടിക്കുന്ന സമയത്ത് നമുക്ക് വളരെ സേഫ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ടും ഓപ്പറേറ്റ് ചെയ്യാനായിട്ടും അത് നല്ലൊരു കാര്യമാണ്. പിന്നെ ഈ ഒരു വാഹനത്തിനകത്ത് നമുക്ക് 4 സ്പീക്കേഴ്സും 2 ട്വീറ്റേഴ്സുമാണ് നമുക്ക് മ്യൂസിക് സിസ്റ്റത്തിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ താഴേക്ക് വരുമ്പോൾ നമുക്ക് ACയുടെ ഒരു വെൻറ്റ് ഈ ഒരു ഭാഗത്ത് നൽകിയിട്ടുണ്ട്. ഹസാർഡ് സ്വിച്ചസ് ഈ ഒരു ഭാഗത്ത് നൽകിയിരിക്കുന്നു. പിന്നെ അതിൻ്റെ താഴേക്ക് വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് അവൈലബിൾ ആണ്. ഇതിൻ്റെ സ്വിച്ചസൊക്കെ ആണെങ്കിലും വളരെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വളരെ ഭംഗിയായിട്ട് തന്നെയാണ്. പിന്നെ താഴേക്ക് വരികയാണെങ്കിൽ ഒരു 12-വോൾട്ടിൻ്റെ ഒരു ചാർജിങ് സോക്കറ്റ് ഈ ഒരു ഭാഗത്ത് നൽകിയിട്ടുണ്ട്. അതേപോലെ ഒരു USB ചാർജിങ് സോക്കറ്റ് നൽകിയിട്ടുണ്ട്. ഒരു ഫാസ്റ്റ് ചാർജിങ് Type-C ഫാസ്റ്റ് ചാർജിങ് ഈ ഒരു ഭാഗത്ത് നൽകിയിട്ടുണ്ട്. പിന്നെ നമുക്കൊരു വയർലെസ് ചാർജിങ്ങും ഈ ഒരു വേരിയൻറ്റിനകത്ത് അവൈലബിൾ ആണ്. ഇതാണ് ഞാൻ മുന്നേ പറഞ്ഞ നോർമൽ സ്പോട്ട് വേരിയൻറ്റിനേക്കാളും ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്ന ഡിഫറൻസ്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ചെറിയ ഒരു ബ്ലാക്ക് കളറിലാണ് ഇതിൻ്റെ ഈ ഒരു ഭാഗമെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഗിയർ ലെവർ ആണെങ്കിലും നമ്മളെല്ലാ ഹുണ്ടായിയുടെ വാഹനങ്ങളിലും കാണുന്ന അതേ സെയിം ഗിയർ ലെവറാണ് ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്നത്. പിന്നെ താഴെ ഈ ഒരു സെൻട്രൽ കൺസോൾ എല്ലാം ഒരു ബീജ് കളറിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് ഈ ഒരു ഭാഗത്ത് നൽകിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് ഒരു ഹാൻഡ് റെസ്റ്റും അതേപോലെ ഈ ഒരു ഭാഗത്ത് ചെറിയ സ്റ്റോറേജ് സ്പേസും നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് അവൈലബിൾ ആണ്. സൺഷെയ്ഡിനകത്ത് നമുക്ക് ഡ്രൈവറിൻ്റെ ഭാഗത്ത് മിറർ നൽകിയിട്ടില്ല, പക്ഷേ കോ ഡ്രൈവറിൻ്റെ ഭാഗത്തായിട്ട് മിറേഴ്സ് നൽകിയിട്ടുണ്ട്. പിന്നെ നമുക്കൊരു സൺഗ്ലാസ് കാര്യങ്ങളൊക്കെ ഹോൾഡ് ചെയ്യാനുള്ള സ്പേസ് ഈ ഒരു ഭാഗത്ത് നൽകിയിട്ടുണ്ട്. ഡേ ആൻഡ് ലൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഓട്ടോമാറ്റിക് ഒന്നുമില്ല, നമ്മൾ മാനുവലി തന്നെ കൺട്രോൾ ചെയ്യണം. ലൈറ്റ്സ് 2 ഈ ഒരു ഭാഗത്ത് നൽകിയിട്ടുണ്ട്. ഹാലജൻ ലൈറ്റ്സ് ആണ്, LED ഒന്നുമല്ല. പിന്നെ സൺറൂഫ് ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഈ ഒരു വാഹനത്തിനകത്ത് വരുന്നുണ്ട്. അതിൻ്റെ കൺട്രോൾസും ഈ ഒരു ഭാഗത്ത് നൽകിയിട്ടുണ്ട്. സൺറൂഫ് നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ടുള്ള കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. വലിയൊരു സൺറൂഫ് ഒന്നുമല്ല, ഒരു ചെറിയ സൺറൂഫ് ആണ്. പനോരമിക് ഒന്നുമല്ല, ഒരു നോർമൽ ഒരു ചെറിയ സൺറൂഫ് ആണ് ഈ ഒരു വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമുക്ക് സീറ്റ്സിനെ കുറിച്ച് പറയാം. സീറ്റ്സ് ഓക്കെ, ഒരു വൈറ്റ്, ഒരു ബ്ലാക്ക്, ആ ഒരു ബീജ് കളറിലാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അത്യാവശ്യം ഭംഗിയായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ചെളി പറ്റാൻ സാധ്യതയുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പിന്നെ അത്യാവശ്യം കംഫർട്ടബിൾ ആണ് സീറ്റ്. ഒരുപാട് വലിയ സീറ്റുകളൊന്നുമില്ല, എങ്കിലും അത്യാവശ്യം കംഫർട്ടബിൾ ആണ്. ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്, ബോൾസ്റ്റേഴ്സ് നമുക്കുണ്ട്, ആ ഒരു സപ്പോർട്ടുണ്ട്. ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. പിന്നെ തൈ സപ്പോർട്ട് നമുക്ക് വലിയ പ്രശ്നമില്ല, കാരണം ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളായതുകൊണ്ട് തൈ സപ്പോർട്ടും വലിയ പ്രശ്നമില്ല. മൊത്തത്തിൽ നമുക്ക് ആ ഫ്രണ്ടിൽ ഇരിക്കുമ്പം ഒരു ഈ ഒരു റോ നമുക്ക് അത്യാവശ്യം കംഫർട്ടബിൾ ആണ്. അതേപോലെ ഈ ഒരു പ്ലസൻ്റ് ആയിട്ടാണ് ഇൻറ്റീരിയർ എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ ഫ്രണ്ട് റോ എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് ബാക്കിലെ സീറ്റ് എങ്ങനെയുണ്ട് കംഫർട്ട് എന്നുണ്ടെന്ന് നോക്കാം. ഓക്കെ, ഒറ്റ ഇരിപ്പിൽ ഞാൻ പറയാം, എനിക്ക് കുറച്ച് തൈ സപ്പോർട്ട് കുറവാണ്. കാരണം എൻ്റെ ഹൈറ്റിൻ്റെയാണ്, 6.2 ഇഞ്ച് ഹൈറ്റ് ഉണ്ട്. ഞാൻ മുന്നിലത്തെ സീറ്റ് എൻ്റെ ഒരു ഹൈറ്റിന് തന്നെ എൻ്റെ ഒരു കംഫർട്ടിനാണ് ഇട്ടിരിക്കുന്നത്. നീറോം അത്യാവശ്യം കുഴപ്പമില്ല, പക്ഷേ എനിക്ക് ഫ്രണ്ടിലേക്ക് കാൽ നീട്ടി വെക്കാൻ പറ്റത്തില്ല, എൻ്റെ ഹൈറ്റിൻ്റെ കൊണ്ടായിരിക്കാം. തൈ സപ്പോർട്ടും കുറച്ച് കുറവാണ്. പിന്നെ 3 പേർക്ക് നമുക്ക് ഇരിക്കാൻ പറ്റും, അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റും. ഒരു സെൻട്രൽ ടണൽ വരുന്നുണ്ട്. ഇവിടെ ഒരു USB ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ചെറിയ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. ബാക്കിൽ AC വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതെല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു ബീജ് കളറിലാണ് സീറ്റിൻ്റെയും അതേപോലെ ഈ ഒരു ഡിസൈൻ, ഈ ഒരു ഓപ്ഷൻ എല്ലാം ഒരു ബീജ് കളറിലും സീറ്റൊക്കെ ആണെങ്കിലും ബീജ് ബ്ലാക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നു. ബീജ് ബ്ലാക്ക് കളറിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പോരായ്മ ആയിട്ട് എനിക്ക് തോന്നിയത് ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടില്ല, കാരണം ഒരു സേഫ്റ്റി ഫീച്ചർ ആയിട്ടെങ്കിലും അത് കൊടുക്കേണ്ടതായിരുന്നു.
പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് ബാക്കിൽ ഇൻറ്റീരിയറും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ഫീലുണ്ട്, കംഫർട്ടബിൾ ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ i20 സ്പോർട്സ് ഓപ്ഷൻ എന്ന് പറയുന്ന പുതിയ വേരിയൻറ്റിൻ്റെ ഫീച്ചേഴ്സ്. നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറി കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് ഫീച്ചേഴ്സ് അറിയണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.